നമസ്കാരം വരാഹി മിറാഖിൾസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ എത്ര പ്രാർത്ഥനകൾ നടത്തിയാലും അല്ലെങ്കിൽ വഴിപാടുകൾ നടത്തിയാലും ചിലപ്പോൾ അതിന് ഫലം ലഭിക്കണമെന്നില്ല എന്നാൽ വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പന്ത്രണ്ട് ദിവസം ഈ ഒരു ദീപം കൊളുത്തിയാൽ മാത്രം മതി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ശരി ആ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ തന്നെ വരാഹിയമ്മ തീർത്തു തരുന്നതാണ് ആ ദീപം ഏതാണെന്നും അതെങ്ങനെയാണ് കൊടുത്തേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് പൊതുവായി ഒട്ടുമിക്ക പേർക്കും കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും കടബാധ്യതയും ഉണ്ടാകാറുണ്ട് അതിനു വേണ്ടി എത്രയോ തവണ പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും നമ്മൾ നടത്താറുണ്ട് എന്നാൽ യാതൊരു ഫലവും ഉണ്ടാകില്ല അതിന് കാരണം എന്താണെന്നാൽ നമ്മുടെ ഏതൊരു ആവശ്യവും അല്ലെങ്കിൽ ആഗ്രഹവും സാധിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒരു തവണ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ പറയരുത് ഏതെങ്കിലും അത്രമേൽ ആവശ്യമുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മാത്രമേ ഒരു സമയം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ ഇനി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഒരു സമയത്ത് പറയാതെ ഏതെങ്കിലും ഒരാഗ്രഹം മാത്രം ഒന്ന് പറഞ്ഞു നോക്കുക തീർച്ചയായും ആ ഒരാഗ്രഹം നടന്നിരിക്കും എന്നാൽ വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദീപ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ശരി അത് വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു കിട്ടുന്നതാണ് വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം പഞ്ചമി തിഥി വരുന്ന ദിവസമാണ് ഇതുകൂടാതെ അമാവാസി പൗർണമി മാത്രമല്ല ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വരാഹി ദേവിക്ക് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഈ ഒരു ദീപം കൊളുത്താൻ ആരംഭിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസം പഞ്ചമി തിഥി വരുന്ന ദിവസമാണ് പഞ്ചമി തിഥി വരുന്ന ദിവസം ഈ ദീപ വഴിപാട് ചെയ്യാൻ ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞായറാഴ്ചയോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ഈ ദീപം കൊളുത്താൻ ആരംഭിക്കാവുന്നതാണ് ഇനി ഈ ഒരു ദീപം കൊളുത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം വൈകിട്ടാണ് ദീപ വഴിപാട് തുടർച്ചയായി പന്ത്രണ്ട് ദിവസമാണ് ചെയ്യേണ്ടത് എന്നു മുതലാണോ ഈ ദീപം കൊളുത്തുവാൻ നിങ്ങൾ ആരംഭിക്കുന്നത് അതിന് ദിവസം വീടും പരിസരവും നല്ലതുപോലെ വൃത്തിയാക്കുക ഈ ദീപം കൊളുത്തുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകണം അതായത് മനസ്സിൽ യാതൊരു മാലിന്യങ്ങളും ഇല്ലാതെ തെളിഞ്ഞ മനസ്സോടുകൂടി മറ്റുള്ളവരോടുള്ള കുശുമ്പോ ശത്രുതയോ ഇതൊന്നുമില്ലാതെ വേണം വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദീപം കൊളുത്തുവാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദീപം കൊളുത്തുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് ആദ്യത്തെ ദിവസം ദീപം കൊളുത്തുന്നത് അതേ സമയത്ത് തന്നെ ഈ പന്ത്രണ്ട് ദിവസവും ദീപം കൊളുത്തേണ്ടതാണ് ഇനി ഈ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം ആദ്യമേ തന്നെ ഒരു തട്ടം എടുക്കുക തട്ടം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക വിളക്ക് വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു തട്ടം ആവശ്യമുള്ളത് പിന്നീട് ഒരു മൺവിളക്ക് കഴുകി വൃത്തിയാക്കി അതിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക മൺവിളക്കിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് അതിനുശേഷം നല്ലെണ്ണയിലേക്ക് ഒരു സ്പൂൺ തേൻ ഒഴിക്കാവുന്നതാണ് അതിനുശേഷം ശേഷം മൂന്ന് ഗ്രാമ്പുവും എണ്ണയിലേക്ക് ഇടാവുന്നതാണ് അതിനുശേഷം മൂന്നുനുള്ളു മഞ്ഞൾപ്പൊടിയും എണ്ണയിലേക്ക് ഇടുക പിന്നീട് രണ്ട് പഞ്ഞിത്തിരികൾ കൂട്ടിപ്പിരിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ പഞ്ഞിത്തിരിയില്ല എങ്കിൽ നിങ്ങൾ ഏത് തിരിയാണോ ഉപയോഗിക്കുന്നത് ആ തിരി രണ്ടെണ്ണം ഒരുമിച്ച് കൂട്ടിപ്പിരിച്ച് വേണം ദീപം കൊളുത്തുവാൻ ഈ ദീപം നിങ്ങളുടെ പൂജാമുറിയിലാണ് കൊളുത്തേണ്ടത് ദീപം കൊളുത്തുന്നതിന് മുൻപായി നിങ്ങളുടെ പൂജാമുറിയിൽ മഞ്ഞൾ പൊടി കൊണ്ട് വരാഹി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കുറച്ചു മഞ്ഞളിൽ പനിനീരോ വെള്ളമോ ഒഴിച്ച് ഒരു കോൺ ഷേപ്പിൽ പിടിച്ചു വയ്ക്കുക ഇങ്ങനെ പിടിക്കുന്ന മഞ്ഞൾ വരാഹിയെ ഒരു വെറ്റിലയുടെ മുകളിൽ വേണം വയ്ക്കുവാൻ ഈ മഞ്ഞൾ വരാഹിയുടെ മുൻപിലാണ് ഈ ദീപം കൊളുത്തേണ്ടത് ഈ ദീപം കൊളുത്തുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചോ അതല്ല നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം തീരണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടോ തുടർച്ചയായ പന്ത്രണ്ട് ദിവസവും വരാഹി അമ്മയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് ഈ ദീപം കൊളുത്താവുന്നതാണ് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ച് അല്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദീപം കൊളുത്തിയത് തീർച്ചയായും അത് നടക്കുന്നതാണ് ഇനി ഈ ദീപം കൊളുത്തുമ്പോൾ നിവേദ്യമായി മാതള അല്ലികൾ കൂടി വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം അമ്മ സാധിച്ചു തരുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ദിവസം ദീപം കൊളുത്തുമ്പോഴും പുതിയ മഞ്ഞൾ വരാഹയെ ഉണ്ടാക്കി വേണം ദീപം കൊളുത്തുവാൻ തലേ ദിവസത്തെ മഞ്ഞൾ വരാഹിയെ നിങ്ങൾക്കെടുത്ത് മാറ്റി ഒരു ടിന്നിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് മാറ്റിവെച്ച ഈ മഞ്ഞൾ കൊണ്ട് നിങ്ങളുടെ മുഖത്ത് തേക്കാവുന്നതാണ് ഇനി അതല്ല ഈ മഞ്ഞൾ നല്ലതുപോലെ വെള്ളത്തിൽ കലക്കി വീടാകെ തളിച്ച് ബാക്കി വെള്ളം ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതുമാണ് വരാഹി അമ്മയെ പൂർണ്ണമായും വിശ്വസിച്ച് പന്ത്രണ്ട് ദിവസം തുടർച്ചയായി ഈ ഒരു ദീപം കൊളുത്തി മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾ അതെത്ര വലുതാണെങ്കിലും ശരി അത് വരാഹി അമ്മ വളരെ വേഗത്തിൽ തന്നെ തീർത്തു തരുന്നതാണ് മാത്രമല്ല ഏത് ആഗ്രഹം മനസ്സിൽ ആഗ്രഹിച്ചാണോ അല്ലെങ്കിൽ ഏത് ആഗ്രഹം സാധിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചാണോ ഈ ദീപം കൊളുത്തുന്നത് അതെത്ര വലിയ കാര്യമാണെങ്കിലും ശരി അതമ്മ നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് അതുകൊണ്ട് പൂർണ്ണമായ പൂർണമായ കൂടി വരാഹി അമ്മയിൽ ശരണം പ്രാപിച്ചുകൊണ്ട് എല്ലാ ദുഃഖദുരിതങ്ങളും അമ്മയുടെ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ദീപം കൊളുത്തുക തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം